കൂറ്റൻ കല്യാണ ഓഡിറ്റോറിയങ്ങളോടും അതിന്റെ മുതലാളിമാരോടും പൊതുസമൂഹത്തിന് നല്ല വികാരമല്ല. പക്ഷെ വലിയ പണം മുടക്കി ഹൈടെക് ഓഡിറ്റോറിയം തന്നെ കല്യാണങ്ങൾക്ക് വേണം എന്നാഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം മലയാളികളും. കടം വാങ്ങിയും ലോൺ എടുത്തുമാണ് പലരും ഓഡിറ്റോറിയം കെട്ടുന്നത്. ഇപ്പോൾ ലോക്ക്ഡൌൺ കാലത്ത് ഈ കൂറ്റൻ മിന്നാരങ്ങൾ മുഴുവനും പൂട്ടിയിട്ട് കാടുകയറി നശിക്കുമ്പോൾ ഇവരുടെ ഹൃദയമാണ് തകരുന്നത്. ലോൺ അടക്കാൻ പറ്റാതെ, നികുതി അടക്കാൻ പറ്റാതെ, തൊഴിലാളികൾക്ക് സഹായം കൊടുക്കാനാവാതെ സ്തംഭിച്ചു നിൽക്കുന്ന കേരളത്തിലെ ഓഡിറ്റോറിയം ഉടമകളുടെ ദുരിതത്തിലേക്കാണ് പയനീർ വിഷൻ വാർത്ത ചെയ്യുന്നത്. എൻ്റെ പേര് പി യു രാജൻ എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലാ ഓഡിറ്റോറിയം ഓണേഴ്സിൻ്റെ സെക്രട്ടറിയാണ്. ഈ കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഈ ഒരു വേളയിലാണ് നാം ഇന്നിവിടെ സംവദിക്കുന്നത്. ഇന്ത്യ രാജ്യത്തും അതുപോലെ കേരളത്തിലും ഈ രംഗത്തുണ്ടായിട്ടുള്ള സാമ്പത്തിക അല്ലെങ്കിൽ ഈ വ്യവസായ രംഗത്തുണ്ടായിട്ടുള്ള അതിഗുരുതരമായ പ്രശ്നങ്ങളിലൊന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റോറിയം ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. ഓഡിറ്റോറിയത്തെ സംബന്ധിച്ച് മറ്റെല്ലാ മേഖലയും പോലെയല്ല, പല ആളുകൾ കൂടി ചേർന്നതാണ്. ഫോട്ടോഗ്രാഫർമാർ, ബ്യൂട്ടീഷ്യന്മാർ, അതുപോലെ ഡെക്കറേഷന്മാർ, കാറ്ററിംഗ് സൗകര്യമുള്ളവർ, അതുപോലെ ദേഹണ്ണക്കാർ ഒക്കെയുള്ള ഒരു വലിയ ശൃംഖലയാണ് ഓഡിറ്റോറിയം. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു വേദി കൂടി ആയതുകൊണ്ട് സർക്കാരിൻ്റെ ചില നിയന്ത്രണങ്ങൾ കടുത്ത നിലയിൽ ഞങ്ങളും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉടനീളം ഈ ഓഡിറ്റോറിയക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വലുതാണ്. ചെറുതും വലുതുമായ ഒട്ടേറെ ഓഡിറ്റോറിയങ്ങൾ കേരളത്തിലുണ്ട്. ഏകദേശം 4000 ചില്ലാൻ ഓഡിറ്റോറിയങ്ങൾ ഇന്ന് ഞങ്ങളുടെ സംഘടനയിൽ തന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ അതിൽ തന്നെ വലിയ ആളുകൾ, വലിയ തോതിലുള്ള ആളുകൾ വലിയ തോതിൽ ബാങ്കിൽ നിന്ന് ലോണും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് സ്ഥാപനം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസവും വലുതാണ്. ഇപ്പോൾ ഈ മാർച്ച് തൊട്ട് ഈ കാലത്തേക്ക് കഴിഞ്ഞ ആ സമയത്ത് ലോക്ക്ഡൗൺ തുടങ്ങുന്ന സമയത്താണ് ഓഡിറ്റോറിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സീസൺ ആരംഭിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഇതിൻ്റെ പ്രധാനമായ സീസൺ. ആ സീസണൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി വരുന്ന കാലത്തും ഇപ്പോൾ ഈ മരുന്ന് കണ്ടുപിടിക്കുന്നത് വരെയുള്ള ആ ഒരു സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഈ 50 വെച്ച് ഓഡിറ്റോറിയത്തിൽ കല്യാണ ഫംഗ്ഷൻ നടത്തുക എന്നുള്ളത് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. 50 വെച്ചാൽ ഞങ്ങൾക്കുള്ള ക്ലീനിങ് ചാർജും അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ വാടക, വരുന്നവരുടെ ബുദ്ധിമുട്ടും ഒക്കെ ആലോചിച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ തന്നെ വീടുകളിലേക്ക് ചെറിയ തോതിൽ 50 വെച്ച് കല്യാണം നടത്താനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഒട്ടുമിക്ക ആളുകളും പോകുന്നത്. ഓഡിറ്റോറിയത്തിന് മിനിമം 10 സ്ഥിരം തൊഴിലാളികളായിട്ട് മിക്ക ഓഡിറ്റോറിയങ്ങളുണ്ട്. അതിൻ്റെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ പിന്നെ റിസപ്ഷൻ സ്റ്റാഫ്, മറ്റ് സ്റ്റാഫുകളൊക്കെയായി ഒരു 10 ആളുകൾ എല്ലാ കല്യാണ ദിവസങ്ങളിലും നമുക്ക് സ്ഥിരമായിട്ട് വേണം. അതുപോലെ തന്നെ ഈ കല്യാണമുള്ള ദിവസം അതിൻ്റെ കാറ്ററിംഗ് നടത്തുന്ന ആളുകൾ ഒരു 10-25 വിളമ്പക്കാർ വേണം. ഒരു 10-15 പിന്നെ ഇതിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന കാറ്ററിംഗ് തൊഴിലാളികൾ വേണം. അതുപോലെ തന്നെ പിന്നെ വീഡിയോഗ്രാഫർമാരായിട്ട് 5-10 ആളുകളുണ്ടാവും. ബ്യൂട്ടീഷ്യനായിട്ട് 3-4 പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ മേഖലയിലുള്ള ആളുകൾ. അപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിന് ഒരു 50 നില നിലയിൽ കൂട്ടിയാൽ തന്നെ കേരളത്തിലുള്ള ഈ 3000 ഓഡിറ്റോറിയങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ആളുകളുടെ എണ്ണം നമുക്ക് ഏകദേശം 2.5-3 ലക്ഷം ആളുകളോളം നമുക്ക് ഈ മേഖലയിൽ ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളോടൊപ്പം ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവരെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരിക്കണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ. 28%
ജി എസ് ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1 ലക്ഷം രൂപ പിന്നെ വാടക മേടിക്കുന്ന ആൾ 28,000 രൂപ ഒരു കല്യാണത്തിന് വാടക കിട്ടും. ഒരു 10 or 100 കല്യാണം കിട്ടിയാൽ അപ്പോൾ 2.5 കോടി രൂപയോളം സർക്കാരിന് ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ളൊരു കേസാണ്. ഇപ്പോൾ പ്രതീക്ഷയിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരും. അപ്പോൾ ഈ പിന്നെ ഈ 2021 മെയ് മാസത്തോടുകൂടി വാക്സിൻ കണ്ടുപിടിക്കുമെന്നും ആ കണ്ടുപിടിച്ചാൽ ഈ ഒരു മഹാമാരിയിൽ നിന്ന് നമുക്കൊക്കെ കരകയറാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് നമുക്ക് ഒക്കെയുള്ളൂ. കേരള സംസ്ഥാനത്ത് 1000-കണക്കിന് ഓഡിറ്റോറിയങ്ങളും കൺവെൻഷൻ സെൻ്ററുകളും അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 മാസം കഴിയുന്നു. ഈ 8 മാസക്കാലവും പിന്നിട്ട വഴി എന്ന് പറയുമ്പോൾ 10 കോടിയും 15 കോടിയും രൂപ ലോണെടുത്ത ഓഡിറ്റോറിയങ്ങൾ കൺവെൻഷൻ സെൻ്ററുകൾ കെട്ടിപ്പൊക്കിയ ആൾക്കാർക്ക് ഇന്ന് ഇതൊരു വലിയ ഭാരമായി മാറിയിരിക്കുന്നു. തൊഴിലാളികളെ നിലനിർത്താൻ കഴിയുന്നില്ല, ബാങ്ക് തവണകൾ അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ രീതിയിലും മന്ദീഭവിച്ച ഒരു സാഹചര്യത്തെ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലം അത്രയും പല നിവേദനങ്ങൾ നേരിട്ടും മെയിലായിട്ടും അല്ലാതെയും ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. 5-ാം ഘട്ട ലോക്ക്ഡൗണിനോട് അനുബന്ധിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഹാളിൻ്റെ കപ്പാസിറ്റിയുടെ 50%, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 200 persons എന്നായിരുന്നു. എന്നാൽ കേരളത്തിൻ്റെ COVID-19 പാൻഡമിക്കിൻ്റെ വ്യാപനത്തോടു കൂടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം 50 പേർക്ക് മാത്രമാണ് ഹാളിൽ വെച്ച് കല്യാണം നടത്താൻ സാങ്ഷൻ തന്നിട്ടുള്ളത്. എന്നാൽ സാധാരണ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ ഈ 50 പേരെ കൊണ്ട് എന്തിനാണ് ഓഡിറ്റോറിയങ്ങൾ അല്ലെങ്കിൽ ഈ വലിയ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടത്? തൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ 3-4 ദിവസം പന്തലിട്ട് ഫംഗ്ഷൻ നടത്തിയാൽ 1000-1500 പേര് വന്നും പോയി നിൽക്കുമല്ലോ എന്നുള്ള രീതിയിലാണ് ഇന്ന് പയ്യന്നൂരിൽ നിന്നും നടന്നു പോകുന്നത്. റിപ്പോർട്ടർ ഭാസ്കരൻ വെള്ളൂർ.